ഹായ് ഫ്രണ്ട്സ്, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിനൊപ്പം ഒരു ഒഴിച്ചുകറി, അതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നമുക്ക് തൈര് കൊണ്ടൊരു ഒഴിച്ചുകറിയാണിത്. വിചാരിച്ചിരിക്കാതെ എത്തുന്ന അതിഥികൾക്കായി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ തൈരിനെ ഒന്ന് ഉടച്ചെടുക്കാം. അത് ഞാനൊരു അര ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമ്മുടെ മോര് തൈര് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഒത്തിരി കട്ടിയായിട്ടുള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ ഒത്തിരി വെള്ളം ചേർക്കേണ്ട. അതല്ല, അല്പം വെള്ളമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തുകൊള്ളുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത് ചേർക്കണം ഇതിൽ. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമുക്ക് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. ഞാനിപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഒത്തിരി അങ്ങ് അരയണ്ട, ഒരുവിധം ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന പോലെ നരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മുളകും ഇഞ്ചിയും ഇതിൽ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം. കൂട്ടത്തിൽ നമുക്ക് രുചിക്ക് തക്ക വേണം ഉപ്പും ചേർക്കണം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലവണ്ണം കലക്കി വെച്ചേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടുക് വറുത്ത് ചേർക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് നല്ലവണ്ണം ഇതാ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിന് സ്വാദ് കിട്ടുക. അപ്പോൾ നമുക്കിതിലേക്ക് ഇടാനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4-5 വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഈ വെളിച്ചെണ്ണയിൽ കിടന്നാകുമ്പോൾ നല്ല മണം ഉണ്ടാകും. നമുക്ക് ആ കറി ചേർക്കുമ്പോഴേ കറിക്ക് നല്ലൊരു മണമായിരിക്കും. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്കിതിനകത്ത് ചേർത്ത് കഴിഞ്ഞില്ലേ നല്ല മണവും രുചിയും ആയിരിക്കും. നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ 5-6 അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചെറിയ ഉള്ളി ഇത് ഒത്തിരി അങ്ങ് ചുവക്കണ്ട, ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാവും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതും 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. അപ്പോൾ ഉള്ളിയിട്ട് ഞാൻ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് തീ ഓഫാക്കിയേക്കണം. നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോഴേ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. തീ ഓഫാക്കിയ ശേഷം മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിതിൽ ആ മോരിലേക്ക് എടുത്തൊഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീണ്ടും ആ ചട്ടിയിലെ മോര് നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച് ഒന്ന് വെച്ചിട്ടുണ്ട്. ഒത്തിരി നേരം ഒന്ന് ചൂടാക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. നമുക്കപ്പോൾ ആ കടുവറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി, ഒത്തിരി അങ്ങ് ചൂടാവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. അങ്ങനെ നമ്മുടെ മോരൊഴിച്ച് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ 1-2 മിനിറ്റോളം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ തീ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലും രുചിയിലുമുള്ള മോരൊഴിച്ച് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.